ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു, വീട്ടിൽ പോയി. എനിക്ക് റെസ്റ്റ് നടക്കാൻ പറ്റില്ല. ആശിക്ക് കുറച്ച് സുന്ദര കുട്ടപ്പനായി ഇറങ്ങി. ഞാന് നാളത്തേക്കുള്ള പെരുന്നാൾ ഉടുപ്പ് തയ്ക്കാൻ കൊടുത്തിരുന്നു, അത് മേടിക്കാൻ പോയി. അത് കുറച്ചധികം ഓൾട്ടറേഷൻ ഇടുന്നു, ഓൾട്ടർ ചെയ്യുന്നു, ഇടുന്നു, ഓൾട്ടർ ചെയ്യുന്നു, അങ്ങനത്തെ ഇതുള്ളതുകൊണ്ട് അവിടെ നിന്ന് സ്റ്റക്കായി പോയി. അത് തന്നെ ഇറങ്ങി. ഇപ്പൊ മണി 6:54. ഇനി അനസിനെ വിളിക്കാൻ പോണം, എന്നിട്ട് നമ്മൾ ദഗായി പോകുന്നു. അതാണ് ഇന്നത്തെ ഇനി ബാക്കിയുള്ള പരിപാടി. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അനസിനെ വിളിക്കാൻ വന്നു. ഇതാ നിൽക്കുന്ന കണ്ടോ. വെൽക്കം ടു ലാസ്റ്റ് നോമ്പുതറ ഓഫ് ദിസ് ഇയർ. ഈദ് മുബാറക്. നമ്മൾ അങ്ങനെ വീണ്ടും ഷാർജയിലേക്കുള്ള യാത്രയിലാണ്. ഇതിന്റെ അകത്ത് പാർക്ക് ചെയ്യാൻ പോണ. ഇതാരത്, എവിടെ പോകുന്നു? ഭയങ്കര ടിപ് ടോപ്പിലാണല്ലോ. എത്ര പേര് പോവാ? ഓ, ഭയങ്കര മണമാണല്ലോ. ഹലോ. അങ്ങനെ ഈ വർഷത്തെ അവസാന നോമ്പുതുറയ്ക്ക് നമ്മൾ ദഗായിൽ എത്തിയിരിക്കുകയാണ്. ഒടുവിൽ ഉമ്മയുടെ സ്പെഷ്യൽ കിണ്ണത്തപ്പം, ഡേറ്റ്സ്, ഗ്രേപ്സ്, ഫ്രഷ് ഗ്രേപ്സ്, അടുത്ത് ബനാന റോസ്റ്റ്, ഈ മുട്ടബജ്ജി ഫ്രൂട്ട്സ്, പിന്നെ ഉമ്മയുടെ സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസ്, പിന്നെ ഹലിമ മോൾ ഇങ്ങ് വരി. ഒരു മിനിറ്റ് വാ. ഈദ് മുബാറക്. ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇടും, ഉറപ്പായിട്ടും. നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഗൈസ് അലുവ കൂടെ ഉണ്ട്. അലുവ വെട്ടുന്നു. അലുവ ഇവിടെ ചൂട് ചൂടായിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? മുട്ടവച്ചി. ഇതെന്തുണ്ട്? പരിപ്പയന്തിന് ഉരട്ടി. അപ്പൊ ഇന്ന് രാത്രി ഉരട്ടി പരിപ്പ. നോമ്പ് പിടിക്കാനല്ലല്ലോ വന്നത്. അത് നിങ്ങൾ മൂന്നരുണ്ടല്ലോ, നിങ്ങൾ മൂന്നര ഉള്ളി അരിയണം. ഇത് ഹെസർ വരച്ചിട്ട് വാപ്പാൾ കൊടുത്താണ് ഫ്രെയിം ചെയ്യാൻ. ഒന്നതും ഒന്നതും. You are excited to open? Okay, then yes. Now we are going to open. Come. Hesa, no. Hesa. Hesa. Mercy. Oh, it's Aaron. Saril. Plain parna. Color kolla. Vaappa. Vaappa enne ammaku thannadaan. ഏപ്രൺ ഉമ്മയുണ്ട്. ഇങ്ങനെ കറക്റ്റ് തന്നെ. ഇത് തൊപ്പി ഇങ്ങനെ മുകളിൽ കിടക്കണം. ഇങ്ങോട്ട് തിരി നോക്കട്ടെ. ഷെഫ് ഒന്നുകൂടെ നോക്ക്, ചിരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നാളത്തെ പെരുന്നാളിനുള്ള പ്രിപ്പറേഷനിലാണ്. പൂവാർ സുന്ദരി തലയിൽ തൊപ്പിയൊക്കെ വെച്ച് വാപ്പ ഉമ്മക്ക് തൊപ്പി എല്ലാം കൊടുത്ത് ഗൈസ്. എന്താ ഇവിടെ ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി എല്ലാം ഉമ്മ ഇട്ടിട്ടുണ്ട്. ചിക്കൻ, ചിക്കൻ എന്തിനാണ്? ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ മട്ടൻ ബിരിയാണിയാ? മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ. ഈ സിങ്ക് നിങ്ങൾ നോക്കിയത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുക്കിങ്ങിലാണല്ലോ, അപ്പൊ ഇങ്ങനത്തെ പല വൃത്തിയാദികളും നിങ്ങളിവിടെ കാണാം. മൈൻഡ് ചെയ്യരുത്. ഓ, പാപ്പ ഉമ്മക്ക് ഏപ്രൺ ആയിട്ട് വന്നേക്കാണ് കേട്ടാ. ഓക്കെ. ദാ ഹലീമ, ദാ
എന്ത് കുഴപ്പം, സാരി ഒന്നും വൃത്തിയേടാവൂല. ഷെഫ് കേട്ടുതരാം, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്. ഷെഫിന് എനിക്കും വേണം ആക്ച്വലി ഒരു ഏപ്രൺ. കാര്യം എപ്പോഴും ഇവിടെ പക്ക നനി നോക്കട്ട്, ഇവിടെ നിക്ക്. എന്നിട്ട് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ക്യാമറയാണ്, ഇങ്ങനെ കാണിക്കും, രണ്ട് കൈ നോക്കി. ഇവിടെ ആക്ച്വലി നമ്മൾ എല്ലാരും കൂടെ വന്നത് മയ ഹെൽപ്പ് ചെയ്യാനാണ്. വന്നവരെല്ലാം പോയി പോയത് നമ്മളന്ന് സലൂണിൽ പോയി, ഞാനും ഡാനായും കൂടെ. അതുകൊണ്ട് പെഡിക്യൂറൊക്കെ ചെയ്തു, കാലെല്ലാം പളപളാന്നാക്കി. അപ്പൊ ആ സമയം കൊണ്ട് സുബിനും ആഷിക്കും അനസും കൂടെ ഓടി മയ ഒറ്റയ്ക്കാക്കിയിട്ട്. മയ സവാള അരിയാനൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഓടിക്കളഞ്ഞു. അവരെപ്പ വിളിച്ചു ചേർത്താ ഇങ്ങോട്ട്. നമ്മളങ്ങനെ മല്ലി കഴുകി കഴിഞ്ഞു, നെക്സ്റ്റ് പുതിന. എത്ര പേർക്കുള്ള ബിരിയാണിയാണ് നാളെ? എന്റെ പൊന്നെ, 25 പേർക്കുള്ള ബിരിയാണിയാണ് മിസ് നാളെ. മല്ലിയല്ല, ഒരു കെട്ട് പുതിന, അടുത്ത കെട്ട് പുതിന, ഹലീമ ബിബി. 25 പേർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ പാപ്പയുടെ ബന്ധുക്കളാണ്. എവരിബഡീസ് പാപ്പാസ് ബന്ധുക്കൾ, എവരി വൺ വെൽക്കം ടുമോറോ. നമ്മളെ നമ്പർ 9 പേര്, ബാക്കി പാപ്പയുടെ, അതായത് നമ്മുടെ കസിൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. എല്ലാരും ഓരോ അലമ്പാണ് നാളെ. അങ്ങനെ അലമ്പ് എന്ന് പറഞ്ഞാൽ ബഹളം, ബഹളത്തിന്റെ ആൾക്കാരാണ്. ചെറിയ ഉള്ളി പച്ചമുളക്, തിരുവനന്തപുരത്തിന്റെ സ്വന്തം മുളക്, തൊണ്ടം മുളക്, ഇതിട്ടാണ് നാളത്തെ ബിരിയാണി. പുതിന ഇങ്ങനെ ഓരോന്നോരോ നട്ടെടുക്കുന്നു. ദാന ഇവിടെ കഠിനമേറിയ സവാള അരിയെല്ലാം, പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ സവാള അരിഞ്ഞു. ഇത് മൊത്തം അരിയണോ? ഇതൊരു സെറ്റ് ആയതേ തീരുമാന. അത് പൊരിക്കാണ്ട് ഓൾറെഡി കട്ട് ചെയ്ത് കൊറച്ച് കൊണ്ടുവന്നല്ലേ വർക്കാത്തൊക്കെ മേടിച്ചത്. നമ്മളങ്ങനെ എന്ത് ചെയ്യാൻ പോവാണിത്? ഇപ്പം ബിരിയാണി വെക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആദ്യ സ്റ്റെപ്പായ സവാള ഗിരിഗിരി പൊരിക്കാനുള്ള. ഞാൻ ഇനി പോയി ബാക്കി പാത്രം കഴുകട്ടെ. ഇത്ര ഞാൻ കഴുകിയതാണ് ഗൈസ്. ചിക്കൻ ഫ്രൈഡ് മസാലയാണ്. കഴുകിയതാണ് ഇത്. എത്ര കിലോ ചിക്കൻ ഉണ്ട്? 6 കിലോ ചിക്കനാ? 6 സ്പൂൺ ടീ ടേബിൾ സ്പൂൺ. 4 ചിക്കൻ, 4 ഫുൾ ചിക്കൻ. അതിന് 4 1 കിലോയുടെ ചിക്കൻ, 4 കിലോ ചിക്കൻ, അതിനുള്ള മാരിനേഷൻ ആണ് ചിക്കൻ ഫ്രൈ. ഞാൻ വെട്ടിക്കളയും, ഇത് വെട്ടിക്കളയും, ഞാൻ വെട്ടിക്കളയും. വെട്ടി നാളെ ഇല്ലല്ലോ. അടുത്ത് മട്ടൺ ബിരിയാണിയുടെയും ഡീറ്റെയിൽ റെസിപ്പി ഞാൻ 4 വർഷം ഇത് ഇത് പൂവാ സുന്ദരി മതി എനിക്ക്. 4 വർഷം മുന്നേ ഇട്ടിട്ടുണ്ട്. സെയിം ഉണ്ടാക്കുന്ന അതേ റെസിപ്പിയാണ്. ഓ ശല്യം തന്നെ ഇത്. ഞാൻ ഈ ഉള്ളത് നശിപ്പിക്കും. അതെനിക്ക് മനസ്സിലായി. 4 കിലോ ചിക്കൻ, 6 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ ഉമ്മ ഇതന്നെയല്ലേ പറഞ്ഞത്? 1 2 3 ഞാനിപ്പൊ പോവും, ഞാൻ 5 മിനിറ്റില് പോവും. ഗരം മസാല, അടുത്ത് പെപ്പർ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, അടുത്ത് ചില്ലി ഫ്ലേക്സ്,
എത്ര ആറ് ടേബിൾ സ്പൂൺ അല്ലേ അമ്മ മുളക് പൊടി ഇട്ടത്? ഒരു മുട്ട കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിന്റെ കൂടെ തൈരും കൂടെ ഇടും അല്ലേ. അടുത്തതായി നമ്മൾ ഈ മസാലയ്ക്ക് 2 ടേബിൾ സ്പൂൺ തൈര്. ഇത് മറ്റേ യോഗർട്ട് ആണ്, നമുക്ക് നാട്ടിലുള്ളവർക്ക് നാടൻ തൈര് ഉപയോഗിക്കാം അല്ലേ. ഓക്കെ, സോൾട്ട് 1, 2, 3, 4. ഓ, ഷാൻജിനെ പോലെ കറക്റ്റ് എണ്ണി പറഞ്ഞാണ് കൊച്ചുകള്ളി. സാധാരണ ആവശ്യത്തിന് ഉപ്പെന്ന് പറയും. നാല് കുഴക്കാൻ എന്റെ കൈ ഓൾറെഡി ക്ലീൻ ആണ്. നെക്സ്റ്റ് ഈസ് വെളിച്ചെണ്ണ. 1, 2 എന്റെ കയ്യിലും കൂടെ കുറച്ച് വെച്ചൊരു മതി മതി മതി. അടുത്ത നമ്മൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കും. ഒരു മുട്ട, ഓ മൈ ഗോഡ്, ഇങ്ങനെ ആക്കിട്ട്. പക്ഷെ ഇതിൽ കുറച്ചുകൂടെ വെള്ളം വേണ്ടേ മമ്മി? ഓക്കെ. ഞാൻ കുഴച്ചിട്ടോട്ടെ. ഈ പ്രധാനമായി ഹലീം ബാബ ഒരു കാര്യം പറഞ്ഞു, വിച്ച് ഈസ് ഗാർലിക്, കൊച്ചുള്ളി, ചെറിയ ഉള്ളി, അതന്നെ കൊച്ചുള്ളി പേസ്റ്റ് എത്ര? 2 ടേ. ആ, കൊച്ചുള്ളിയും ചെറിയ ഉള്ളിയും സെയിം അല്ലേ? 2 ടേബിൾ സ്പൂൺ ഇട്ടല്ലേ. ഇനി കുറച്ച് വെള്ളം കൂടെ വേണം. ഇനി പച്ചമുളക് ഇടുവോ? എരി പോരാന്നാ, ഒരു ഡെക്കറേഷൻ ഇരിക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് മസാല റെഡിയായിരിക്കുകയാണ്. ഈ ഒരു പേസ്റ്റ് പരുവത്തിൽ ആവണം. ഓക്കെ, ഇനി നമ്മളതിലേക്ക് ചിക്കൻ ഇടും. വലിയ കാലാണ് ഞാൻ അതൊരു ഹാഫ് പോർഷൻ മാറ്റി വെച്ചു. ഞാൻ അങ്ങനെ ആദ്യം ആ പകുതി ഇട്ട് പിന്നെ മസാല കൂടി പോയോ എന്നൊരു സംശയം തോന്നിട്ട് എടുത്ത് ഇങ്ങനെ അങ്ങനെ നമ്മളിതിനെ ക്ലിംഗ് ഫിലിം ചെയ്ത് ഫ്രിഡ്ജ് കേറ്റം അല്ലേ. നമ്മളങ്ങനെ ഉള്ളി ഇട്ടിരുന്നല്ലോ, അത് റെഡിയായി, റെഡ് റെഡ്. അത് നമ്മൾ എടുക്കുന്നു. ഇത് എന്തിനുള്ള ഉള്ളി? ഇത് ബിരിയാണിയിൽ ഡെക്കറേഷൻ. പിന്നെ മസാലയില് നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ സവാള. ദിസ് പേഴ്സൺ ഈസ് മേക്കിംഗ് മൈ വ്ളോഗ് ടെറിബിൾ, ഓവർലാപ്പിംഗ് ഓഫ് നോയ്സ്. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണോന്ന് ചോദിച്ചില്ലല്ലോ ഇവിടെ ആരും. നമ്മളിവിടെ കുക്ക് ഇവരെ ഈ വീട്ടിലേക്ക് വിളിച്ചത് സവാള അരിയാനൊക്കെയാണ്. എന്നിട്ട് വന്ന് നിന്ന് ചെയ്യുന്നത് എന്താണ്? ഫുഡടി ഫുഡടി ഫുഡടി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പറയും. അത് ദാന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് കുഴപ്പമില്ല. ഇപ്പോഴും അരിയല്ല സാലഡിനുള്ളത്. ആ, അപ്പൊ പാത്രം കഴുകാൻ ഞാൻ ആരായി? പാത്രം കഴുകുന്നത് അതിനേക്കാളും മെയിനാണ്. സോറി മോളെ, കം ക്ലോസർ. പഴയ വ്ളോഗർ പഠിപ്പിച്ച് തരികയാണ് ഗൈസ്. ഓക്കെ, ഇനി ഞാൻ പോയി ബാക്കി പാത്രം കഴുകട്ടെ. നമ്മൾ കിസ്മിസ് ഇട്ടു, അണ്ടിപ്പരിപ്പ് ഓൾറെഡി വറുത്തു. യെസ് മോളെ, മല്ലി എന്തിനാണ് മട്ടൻ വരുന്നേറ്റ്? നമ്മൾ എടുക്കുന്നത് 3 കിലോ മട്ടനാണ്. ഓക്കെ ഓക്കെ. 1, ഇത് ടേബിൾ സ്പൂൺ ഒന്നുമല്ല, അതിൽ മേളിലാണ്. ഇത് അതിക്കും മേലെ, അതായത് കറിയൊക്കെ കോരുന്ന സ്പൂണാ, വലിയ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ ആണെന്ന് തോന്നുന്നു. ഒരു സ്പൂൺ ഉമ്മ ഇടുന്നത് 2 ടേബിൾ സ്പൂൺ. 4, 7, 7 മഞ്ഞള്. 1, 2, 3 ടീസ്പൂൺ. ഇവിടെ ഉണ്ട്, 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 7
ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അടുത്ത 11 തൊണ്ടൻ മുളക്. പെരിഞ്ചീരകം 1, 2, 3 ടേബിൾ സ്പൂൺ. തൊമ്മടുത്തു ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഗരം മസാല. 1 1/2 ഒരു ചേലക്ക ഉപ്പ് പാകത്തിന്, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് പാകത്തിന്. ജിഞ്ചർ ഗാർലിക് ചെറിയുള്ളി 1, 2 പിന്നെ പച്ചമുളക് ചതച്ചത്. പിന്നെ അത് വേറെ മുളക് പൊടി ഒന്നും ഇടുന്നില്ല, ഇതിന്റെ എരിവ് മാത്രമേ ഉള്ളൂ. മൊത്തം എത്ര പച്ചമുളക് എടുത്ത്? 30 പച്ചമുളക്. നമ്മള് മൊത്തം 4 കിലോ മട്ടൻ ഉണ്ടല്ലേ, 3 കിലോ മട്ടൻ. പുതിന രണ്ട് വലിയ ലീഫ്. സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ രംബ ഇല ഇട ചെയ്യണം. സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഒന്നുമല്ല, ഇവിടെ ബക്കർ മൊഹീബിയിലും ലുലുലും ഒക്കെ കിട്ടും. എനിക്കിതിനൊരു 3 1/2 കപ്പ് ഉണ്ടോ? 3 ടേബിൾ സ്പൂൺ തൈര് ഏറ്റവും കൂടുതൽ ബ്ലോഗ് തൈര് നമ്മള് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലേ, ബിക്കോസ് തൈരിന്നും ഈ വെള്ളം ഉണ്ട്, പിന്നെ മട്ടന്റെ വെള്ളം എല്ലാം കൂടെ ഇറങ്ങി ഒരുപാട് ലിക്വിഡ് വന്നാൽ പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കണ്ടേ? ചിലപ്പോ വറ്റിച്ചെടുക്കേണ്ടി വരും. വരും ഗൈസ്, എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ത്രൂ എക്സ്പീരിയൻസ് ആണ്. അല്ല അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒരു കപ്പ് തൈരിട്ട് മതി. ആ ഇത് മതി, ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒന്ന് മിക്സ് ചെയ്യണം. കൈത്തങ് കോഴ 12 പൊളിക്കും. പച്ചമുളക് ഇട്ടല്ലേ ഇതിനകത്ത്? യാ, പച്ചമുളക് ഉണ്ട്, തൊണ്ടൽ മുളക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഹെസ ഇറങ്ങിയാ അതിനെന്തെങ്കിലും തോണി പിടിച്ച് പിടിക്കണം. ബിരിയാണി എക്സ്പെർട്ട് ഈ കുക്കറിൽ നിൽക്കില്ല. ഇവളുടെ വ്ളോഗില് മനസ്സിൽ മാറ്റിക്കുമ്പോ നോക്കൂ, അത് വരെ ഞാൻ എന്റെ ട്രിവാൻഡ്രം പേഴ്സൺ ഓക്കെ. അപ്പോൾ നാളെ രാവിലെ കാണാം. ഇതൊക്കെ എടുക്കാനുള്ളതാ. സമയം 11:20, നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ഇനി വീട്ടിൽ പോയിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യണം. എനിക്കൊന്ന് മൈലാഞ്ചി ഇട്ടാ കൊള്ളാന്നുണ്ട്. മൈലാഞ്ചി ഇട്ടിട്ട് നമ്മൾ കിടന്നു പറഞ്ഞു. പപ്പടമായി നിൽക്കാന്നും വയ്യ, കാലൊക്കെ ചത്ത്. ഞാനിപ്പോഴും വീട്ടിലെത്തിയില്ലേ. നാളത്തെ പെരുന്നാൾ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തേക്കുക. 2 ഓൾട്രേഷൻ കഴിഞ്ഞു, 3-ാമത്തെ ഓൾട്രേഷനും കഴിഞ്ഞിട്ട് വീണ്ടും തയ്ക്കാൻ കൊടുത്തിരിക്കുക. നമ്മൾ ഇപ്പോൾ സമയം 12:12 വീട്ടിലെത്തി ഗൈസ്. ഇനി ഗിഫ്റ്റ് റാപ്പ് വേണം. 12:12 ഗിഫ്റ്റ് റാപ്പ് വേണം. എന്തുണ്ട്? ഒരു ലോഡ് ഗിഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ റാപ്പ് വേണം. ടേപ്പും സിസേഴ്സും കൊണ്ടുവരാം. നമ്മൾ പല പല ഗിഫ്റ്റ് റാപ്പുകൾ മേടിച്ചു, എല്ലാം വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.
ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ലെറ്റ് മീ വിഷ് യു സംതിങ്. ഈദ് മുബാറക്. ഇപ്പൊ മണി 1. ഇനി നമ്മൾ കിടന്നുറങ്ങിയിട്ട് വേണം എന്ത് ചെയ്യാൻ, രാവിലെ എണീക്കണം, പള്ളിയിൽ പോകണം, പിന്നെ ഈദ് ദിവസമാണ്. സോ നമുക്കിനി ഈദിന് കാണാം. ഓക്കേ, ബൈ.